അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്ത ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ മതമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് എത്ര തന്നെ ശത്രുക്കൾ തകർക്കാൻ ശ്രമിച്ചാലും ഇസ്ലാം എന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ലോകത്ത് മുഴുവൻ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ പരത്തുന്നത് കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നവർ അധികരിച്ചപ്പോൾ ഇസ്ലാമിനെ ആളുകൾക്ക് മുമ്പിൽ ഭീകരവാദത്തിൻ്റെ മതമാണെന്ന് ചിത്രീകരിക്കാൻ അമേരിക്കൻ ഇസ്രായേൽ കൂട്ടുകെട്ട് ശ്രമിച്ച കഥകളൊന്നും നാം മറന്നിട്ടില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ജൂതന്മാർക്ക് ഇസ്ലാമിനോടുള്ള ശത്രുത പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം സൂറത്തുൽ സൂറത്തുൽമായധ അമ്പത്തിരണ്ടാം വചനത്തിൽ അള്ളാഹുസ്ബഹാനവ് താല പറയുന്നു ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ യഹൂദരും ബഹുദൈവ ആരാധകരുമാണ് എന്ന് തീർച്ചയായും നിനക്ക് കാണാം ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞവരാണ് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്ത സൗഹൃദമുള്ളവർ എന്നും നിനക്ക് കാണാം അവരിൽ മതപണ്ഡിതന്മാരും സന്യാസികളും ഉണ്ടെന്നതും അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നതുമാണ് അതിൻ്റെ കാരണം എത്ര കൃത്യമായാണ് ഖുറാൻ നമുക്ക് ജൂതന്മാരെ പറ്റിയും അവരുടെ സ്വഭാവത്തെ പറ്റിയും പറഞ്ഞു തന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന നരഹത്യ ഇന്നും തുടരുകയാണ് ഇസ്രായേലിൻ്റെ പീരങ്കികളെ ചെറുക്കാൻ കയ്യിൽ കല്ലുമായി നിന്ന പിഞ്ചുബാലന്മാരുടെ ചിത്രങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ നിന്ന് മായാതെ നിലനിൽക്കുന്നു എത്ര വേദനാജനകമായ കാഴ്ചകളായിരുന്നു അതെല്ലാം മുസ്ലിമീങ്ങളുടെ പ്രഥമ ആരാധന കേന്ദ്രമായിരുന്ന മസ്ജിദുൽ അക്കുസയിൽ കൈകടത്താൻ ശ്രമിക്കുകയും ആരാധനകളെ തടുക്കുകയും ചെയ്യുന്ന ദയനീയ ദൃശ്യങ്ങൾ നാം ദിനേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ മസ്ജിദുൽ പറ്റി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് അതിനു ചുറ്റും അള്ളാഹു ബറക്കതു ചെയ്തു എന്നതാണ് പ്രവാചകന്മാരുടെയും മറ്റു സാലിഹ്യങ്ങളുടെയും ശരീരങ്ങൾ മറവാടപ്പെട്ട പരിശുദ്ധ ഭൂമിയാണിത് ചരിത്രങ്ങളിൽ കാണാം മഹാനായ മൂസാ നബി അലൈഹിസ്ലാം അവിടെ വെച്ച് മരണപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് മേറാജിന്റെ രാത്രിയിൽ നബി സല്ലു അലൈ തങ്ങൾ അവിടുത്തെ വാഹനമായ ബുറാക്കിനെ കെട്ടിയിട്ട പുണ്യസ്ഥലം കൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് ഈ പരിശുദ്ധ ഭൂമിയിൽ സാക്ഷിയായിട്ടുണ്ട് എന്നാൽ ആ സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കാൻ വരെ മുസ്ലിംങ്ങൾക്ക് ഇന്ന് ഭയമായിരിക്കുന്നു എന്നാൽ ദജ്ജാലിൻ്റെ കൂട്ടുകാളി കൂട്ടാളികളായ ഇസ്രായേൽ യഹൂദന്മാർ വ്യഭിചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകി പരിശുദ്ധ മസ്ജിദുൽ അക്സയുടെ ചുറ്റുഭാഗത്തുമുള്ള ടെലിവിഷനുകളിൽ വരെ വ്യഭിചാരത്തിൻ്റെ ചാനലുകളും മറ്റും ലഭ്യമാക്കുന്നു ഇത് അവരുടെ നേതാവ് നേരത്തെ വരാൻ വേണ്ടിയാണ് അവരുടെ നേതാവ് നേരത്തെ വരണമെങ്കിൽ ഈ ലോകത്ത് വ്യഭിചാരം അധികരിക്കണം എന്ന് പ്രവാചകൻ സല്ലാഹുലി സ്വലമ തങ്ങൾ പറയുകയുണ്ടായി ഇന്ന് മിക്ക പോൺസൈറ്റുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ഇസ്രായേലിൻ്റെതാണ് ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളമായിട്ടാണ് നബിസ്വല്ലാ അല്ലെ വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശക്തർ ദുർബലരെ കീഴ്പ്പെടുത്തുന്ന കാലം വന്നാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് തിരുമേനുസ്വല്ലാ അല്ലെ സ്വലാ തങ്ങൾ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് പറ്റിയത് അത് ശക്തരായ ഈമാനികമായ ആവേശമുള്ള നേതാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സൊലാഹിദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം നമുക്ക് കാണാം മസ്ജിദുൽ അഖ്സ എങ്ങനെയാണ് അദ്ദേഹം പിടിച്ചെടുത്തത് എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് എടുത്തുപോയപ്പോൾ ശത്രുക്കൾക്ക് നമ്മൾ വെറും നിസാരന്മാരായി ഏതാനും സമയങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തകളും നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപതിലേറെ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്തിനാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന് അവർക്ക് തന്നെ അറിയില്ല നബിസല്ലാവി മാത്രങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി അന്ത്യദിനമാകുമ്പോൾ കൊലപാതകം ചെയ്ത ആൾക്ക് താൻ എന്തിനാണ് കൊല ചെയ്തത് എന്നും കൊല ചെയ്യപ്പെട്ട ആൾക്ക് താൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്നും അറിയാത്ത ഒരു അവസ്ഥ വരും അതെ അന്ത്യദിനം അടുത്തു എന്നാൽ ഇസ്രായേലിനോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലു അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് നബി സല്ലുസല തങ്ങൾ പറഞ്ഞു മുസ്ലിമീങ്ങളും യഹൂദന്മാരും പരസ്പരം പോരാടുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല അന്ന് മുസ്ലിമീങ്ങൾ ജയിക്കുകയും പരാജയത്തിന്റെ കൈപ്പുനീർ രചിച്ച ജൂതന്മാർ ഓരോ പാറക്കെട്ടിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി ഒളിച്ചു നിൽക്കുകയും ചെയ്യും പ്രസ്തുത ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അന്ന് മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കയ്യിലായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് പ്രസ്തുത ഹദീസ് എന്നത് മാത്രമല്ല അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭരണാധികാരി നമുക്ക് നേതൃത്വം നൽകാൻ ഉണ്ടാകും മറ്റാരുമല്ല സാക്ഷാൽ മഹദി ഇമാം അള്ളാഹുസ്ബാനവ് തല നാം ഏവരെയും ഇമാം മഹദിയുടെ കീഴിൽ ഒരുമിച്ച് കൂടട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം ദാവസിയത്തോടെ അസാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു